നമസ്കാരം. കേരളത്തിൽ വീണ്ടും ഹവാല ഇടപാടുകൾ സജീവമാകുന്നു എന്ന് റിപ്പോർട്ട്. കടൽ മാർഗം പണം എത്തിയെന്നും സംശയമുണ്ട്. ഒന്നര മാസം മുൻപ് കടൽ കടന്ന ബേപ്പൂർ വഴി ചാലിയാറിൽ എത്തിയ ബോട്ടാണ് സംശയത്തിന് കാരണം. ഈ ബോട്ട് കോസ്റ്റ് ഗാർഡും കോസ്റ്റൽ പോലീസും കസ്റ്റഡിയിലെടുക്കുകയും പരിശോധിക്കുകയും ചെയ്തു. എന്നാൽ ഒന്നും കണ്ടെത്തിയില്ല. രേഖകൾ ശരിയെന്ന് കണ്ട് വിട്ടയക്കുകയും ചെയ്തിട്ടുണ്ട്. ഒഴിഞ്ഞ ബോട്ട് എന്തിനു വന്നു എന്നത് ദുരൂഹമാണ്. ഇത് അന്വേഷണ ഏജൻസികളുടെ പരിശോധനയിലാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്താണ് പണമൊഴുക്ക് സംശയം ഉയരുന്നത്. രണ്ടു മാസത്തിനിടയിൽ സംസ്ഥാനത്ത് വ്യാപകമായി ഹവാല പണമിടപാട് നീക്കങ്ങൾ നടന്നതായി സംസ്ഥാന രഹസ്യാന്വേഷണ വിഭാഗത്തിന് സൂചന ലഭിച്ചു എന്ന് നേരത്തെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. 264 കോടിയോളം രൂപയുടെ ഹവാല ഇടപാടുകൾ നടന്നുവെന്നാണ് കണ്ടെത്തൽ. ബാങ്ക് അക്കൗണ്ട് ഉപയോഗിച്ചും ഇടപാടുകൾ നടന്നു. ഗൾഫിൽ നിന്നും പണമെത്തിയതായി സൂചനയുണ്ട്. വിവിധ സംസ്ഥാനങ്ങളുമായി ഇതിന് ബന്ധമുള്ളതിനാൽ കേന്ദ്ര ഏജൻസികൾ അന്വേഷിക്കണമെന്നാണ് രഹസ്യാന്വേഷണ വിഭാഗം ഉന്നത ഉദ്യോഗസ്ഥർ അറിയിച്ചിട്ടുള്ളത്. ഇക്കാലയളവിൽ കേരളത്തിൽ ഉത്തരേന്ത്യയിൽ നിന്ന് വാഹനങ്ങളിലാണ് പണം എത്തിയത് എന്നാണ് വിവരം. കടൽ മാർഗം എത്തിയെന്ന സംശയവും പരിശോധിക്കുന്നുണ്ട്. സങ്കീർണമായ പരിശോധനകൾ നടത്തേണ്ടി വരും, എന്നാലേ ഇത് സ്ഥിരീകരിക്കാനാകൂ. എന്തായാലും അതിർത്തിയിൽ പരിശോധനകൾ കർശനമാക്കും എന്നാണ് റിപ്പോർട്ട്. തെളിവുകളും സൂചനകളും സംസ്ഥാന രഹസ്യാന്വേഷണ വിഭാഗം എൻഫോഴ്സ്മെൻ്റ് ഡയറക്ടറേറ്റിന് അടുത്ത ദിവസം നൽകുമെന്നറിയുന്നു. കോഴിക്കോട്, കണ്ണൂർ, മലപ്പുറം, തൃശൂർ, കൊല്ലം, കാസർഗോഡ് ജില്ലകളിൽ നിന്നുള്ള വിവരങ്ങളാണ് ലഭിച്ചിട്ടുള്ളത്. വിവിധ ബാങ്ക് അക്കൗണ്ടുകൾ കൂടുതലായി പരിശോധിക്കേണ്ട സാഹചര്യത്തിൽ രഹസ്യാന്വേഷണ വിഭാഗത്തിന് പരിമിതികളുണ്ട് എന്നതാണ് കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണം നിർദ്ദേശിക്കാൻ കാരണം. ഗ്രാമങ്ങൾ കേന്ദ്രീകരിച്ച് വിവിധ വ്യക്തികളുടെ അക്കൗണ്ടുകൾ കണ്ടെത്തി പണം കൈമാറ്റം ചെയ്യുന്ന പതിവുണ്ട്. ഇതിനായി വ്യാപകമായി ഇടനിലക്കാരെയും ഉപയോഗിക്കുന്നുണ്ട്. പണത്തിന് അത്യാവശ്യമുള്ളവരെ കണ്ടെത്തി പണം അവരുടെ അക്കൗണ്ടിൽ നിക്ഷേപിക്കും. തുടർന്ന് മറ്റൊരു അക്കൗണ്ടിലേക്ക് അന്ന് തന്നെ മൊബൈൽ ഫോൺ വഴി ട്രാൻസ്ഫർ ചെയ്യും. ഇതാണ് ഇവരുടെ രീതി. പ്രതിഫലമായി അക്കൗണ്ട് ഉടമയ്ക്ക് 10 ലക്ഷത്തിന് 10,000 രൂപ മുതൽ 20,000 രൂപ വരെ ലഭിക്കും. പുതിയ അക്കൗണ്ട് തുടങ്ങാൻ തയ്യാറാകുന്നവരെയും ഇടനിലക്കാർ ഈ ഇടപാടിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. സംശയമുള്ള അക്കൗണ്ട് ഉടമകളുടെ നിക്ഷേപങ്ങൾ പരിശോധിക്കുന്നുണ്ട്. ഗൾഫിലുള്ള ഹവാല പണമാണ് ഇങ്ങനെ എത്തുന്നത് എന്നും സൂചനയുണ്ട്. കേരളം പൊതുവെ ഹവാല മാഫിയയുടെ ഇഷ്ടകേന്ദ്രമാണ് എന്നായിരുന്നു നേരത്തെ ഉണ്ടായിരുന്ന റിപ്പോർട്ടുകൾ. കേരളത്തിലേക്ക് വൻതോതിൽ ഹവാല പണം ഒഴുകുന്നു എന്ന് കേന്ദ്ര ഏജൻസികൾ നേരത്തെ തന്നെ കണ്ടെത്തിയിരുന്നു. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ കൊല്ലം മുതൽ മലപ്പുറം വരെയുള്ള ജില്ലകളിൽ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിൻ്റെ പരിശോധനകൾ ഏതാനും നാളുകൾക്ക് മുൻപ് നടന്നിരുന്നു. ചില തെളിവുകൾ കിട്ടി. രാഷ്ട്രീയ, വ്യവസായ, ഉദ്യോഗസ്ഥ, സിനിമാബന്ധം ഹവാല ഇടപാടുകളിൽ ഉണ്ടെന്നാണ് ED അന്ന് കണ്ടെത്തിയത്. മണി എക്സ്ചേഞ്ചുകൾ, ജ്വല്ലറികൾ, തുണിക്കടകൾ, മൊബൈൽ വിൽപ്പനശാലകൾ, ട്രാവൽ ഏജൻസികൾ, വിലയേറിയ സമ്മാനങ്ങൾ വിൽക്കുന്ന ഇടങ്ങൾ എന്നിവിടങ്ങളിലാണ് ഹവാല പണം ഒഴുകുന്നതായി ED കാണാൻ കഴിഞ്ഞത്. 15 ഇടങ്ങളിലായി ED ഉദ്യോഗസ്ഥരും സുരക്ഷാസേനയുമടക്കം 150 പേരടങ്ങുന്ന സംഘമാണ് പരിശോധന നടത്തിയത്. 10,000 കോടി രൂപയുടെ ഹവാലപ്പണം കേരളത്തിലേക്ക് അടുത്ത കാലത്തായി എത്തിയെന്ന് നേരത്തെ കണ്ടെത്തിയിരുന്നു. സംസ്ഥാനത്ത് വൻതോതിൽ ഹവാല ഇടപാടുകൾ നടത്തുന്ന 25-ലധികം ഹവാല ഓപ്പറേറ്റർമാരെ ലക്ഷ്യമിട്ടാണ് അന്ന് പരിശോധന നടന്നത്. ഈ പണം തീവ്രവാദ പ്രവർത്തനത്തിന് ചെലവഴിക്കുന്നു എന്ന വിലയിരുത്തലുമുണ്ടായി. മയക്കുമരുന്ന് മാഫിയയും ഹവാല കളികളിൽ സജീവമാണ് എന്ന സൂചനകളാണ് അന്ന് ED ലഭിച്ചത്.